കേരള കോൺഗ്രസ് എന്ന പാർട്ടിയിൽ എന്തും സംഭവിക്കാം. ഇപ്പോൾ എൽ ഡി എഫിൽ ഒരു കേരള കോൺഗ്രസ് ഉണ്ട്, എൽ ഡി എഫിൽ ഒന്നല്ല കേരള കോൺഗ്രസ് ബിയുമുണ്ട്, അത് ഒറ്റയാൾ പട്ടാളമായിട്ട് ഗണേശനാണ്. യു ഡി എഫിലും കേരള കോൺഗ്രസ് ഉണ്ട്. അപ്പോൾ ബി ജെ പി എന്ന മുന്നണിയിൽ ഒരു കേരള കോൺഗ്രസ് വേണ്ടേ? അതിനുവേണ്ടിയായിരിക്കാം സഭകളെല്ലാം തന്നെ ബി ജെ പിക്ക് അനുകൂലമായി മാറുമ്പോൾ ഇനി ഒരു മുന്നണിയിലും തുടർന്നിട്ട് കാര്യമില്ല എന്നുള്ള മട്ടിൽ യു ഡി എഫിലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ കൂടുമാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. പലരും ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പിളരുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഒരു ജോലി. പിളരാതിരിക്കാൻ എനിക്കാവതില്ല എന്നല്ലേ പറയാൻ പറ്റുകയുള്ളൂ. ആ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളങ്ങ് മാറുകയാണ്. ഇനിയും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന വിഭാഗം ഉണ്ടാകുമോ എന്ന് തന്നെ സംശയമാണ്. രാഷ്ട്രീയ നിരീക്ഷകനായ രാജേന്ദ്രൻ പന്തളം കേരള കോൺഗ്രസിനെ വിലയിരുത്തുന്നു. കേരള കോൺഗ്രസ് പി ജെ ജോസഫ് വിട്ടുപോവുകയും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമീപനമാണ് കേരള രാഷ്ട്രീയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. തൊടുപുഴയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഭദ്രമാണ്. എപ്പോഴായാലും വൻ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം ജയിക്കാറുണ്ട്. തൊടുപുഴയിൽ മാത്രമായിട്ട് പി ജെ ജോസഫും അദ്ദേഹത്തിന്റെ പാർട്ടി ഒതുങ്ങുകയാണെന്ന് ഇപ്പൊ സംശയിക്കുന്നു. പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാനായിരുന്ന ജോണി നല്ല ഇതാ അദ്ദേഹത്തിനോട് സലാം പറഞ്ഞ് വിട്ടുകഴിഞ്ഞു. കാരണം അദ്ദേഹം പറയുന്നത് ദേശീയ പ്രാധാന്യമുള്ള ഒരു കക്ഷിക്ക് താൻ രൂപം നൽകാൻ പോവുകയായി. അപ്പൊ തലശ്ശേരി അതുപോലെ താമരശ്ശേരി ആർച്ച് ബിഷപ്പും അതുപോലെ മാർ ജുറോമറ മലബാർ സഭയുടെ മേധാവിയായിട്ടുള്ള മാർ ജോർജ് ആലഞ്ചേരിയുടെയും ഒക്കെ പ്രസ്താവനകൾ ഇത് കൂട്ടിച്ചേർത്ത് നമ്മൾ വായിക്കണം. പോരാഞ്ഞിട്ടിപ്പോ മാർ ജോർജ് ആലഞ്ചേരിയുടെ കേസിൽ തീരുമാനം സഭയുടെ വത്തിക്കാനിന്റെ തീരുമാനം വന്നിരിക്കുന്നു. അദ്ദേഹം ഇതിൽ നിരപരാധിയാണ് എന്നുള്ളത് വന്നിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ കുറ്റവിമുക്തനായി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇത് അവരുടെ ഏറ്റവും വലിയ ആസ്ഥാനമായിട്ടുള്ള വത്തിക്കാൻ. അപ്പോ ഇനി അദ്ദേഹം കളങ്കിത വ്യക്തിത്വമാണെന്ന് പറഞ്ഞു നടക്കാൻ ഷൈജു ആന്റണിയെ പോലുള്ളവർക്ക് കഴിയുകയില്ല. വത്തിക്കാൻ കുറ്റവിമുക്തനാക്കി എന്ന് പറഞ്ഞ റോമൻ കാത്തലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുറ്റമറ്റ വ്യക്തിത്വം തന്നെയാണ്. ഇനി ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ സഭയ്ക്ക് പുറത്തായിരിക്കും എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും ബി ജെ പിക്ക് അനുകൂലമായിട്ടൊരു സാഹചര്യം വഹിക്കുന്നു. തന്നെയല്ല, റബ്ബർ ബോർഡിന്റെ അംഗങ്ങൾ തന്നെ ബിഷപ്പ് ഹൗസിലെത്തി ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അവരുമായിട്ട് ചർച്ച നടത്തുകയാണ്. അതുപോലെ അവരുമായിട്ട് സൗഹൃദം പങ്കെടുക്കുക മാത്രമല്ല അവരുമായിട്ട് സദ്യയും പങ്കിടുകയും. ഇതുപോലെ സൗഹാർദ്ദം ശരിക്കും സി പി എമ്മോ കോൺഗ്രസിനോ ഇവിടെ വിഭാവനം ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. അത്രമാത്രം അവർ തമ്മിൽ അടുത്തൊരു ബന്ധം നിലനിർത്തിക്കൊണ്ട് മുന്നേറുകയാണ്. ഇതിനിടയ്ക്ക് വിചാരധാരയൊക്കെ കൊണ്ടുവന്ന് ഇവരെ പിളർത്താൻ വേണ്ടിയിട്ട് റിയാ ശ്രമിക്കുകയൊക്കെ ചെയ്ത് പരാജയപ്പെട്ടു. അതിനെ അതേ നാണയത്തിൽ തന്നെ നേരിട്ടുകൊണ്ട് കാലഹരണപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്നോ സഭയുടെ വക്താക്കൾ തന്നെ വളരെ വ്യക്തമായിട്ട് ഉറച്ച സ്വരത്തിൽ തന്നെ പറയുണ്ടായി. ഈ വിചാരധാര എന്ന് പറഞ്ഞ പണ്ട് നമ്മള് ബോധധാര എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ബോധധാര സമ്പ്രദായം സാഹിത്യത്തിലെ ഒരു സമ്പ്രദായം, ചോയ്സ് ഒക്കെ സ്വീകരിച്ചിരുന്ന ഒരു സമ്പ്രദായം. അതായത് മനസ്സിൽ വരുന്ന വിചാരങ്ങൾ അതേപടി എഴുതി വെക്കുക, കാലഗണനയൊക്കെ ഇല്ലാത്ത നോവല്. കാരണം ബോധധാര. അപ്പൊ ഈ വിചാരധാര എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഓരോ സമയത്തും വോൾ വാർക്കർ പ്രസംഗിച്ചിട്ടുള്ള പ്രസംഗങ്ങളാണ്, ഓരോ സന്ദർഭത്തിലും പ്രസംഗിച്ചിട്ടുള്ള. അപ്പൊ നമ്മൾ ഇ എം എസിന്റെയും അതുപോലെ തന്നെ പിണറായി വിജയന്റെയും ഒക്കെ ഓരോ അവസരത്തിലെയും പ്രസംഗങ്ങൾ എടുത്തു വെച്ച് വായിച്ചു നോക്കിയ ബഹുരസങ്ങളായിട്ടുള്ള പലതും ഇതുപോലെ നമുക്ക് കിട്ടും. ആ കാലഘട്ടത്തിൽ അവർ ആരെ എതിർത്തിരിക്കുന്നു, അവരിപ്പോ അവരുടെ സുഹൃത്തുക്കളായിട്ടൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഇത് വേണ്ട, ഒന്നും വേണ്ട. മന്നത്ത് പത്മനാഭന്റെ പ്രസംഗം തന്നെ, സർവീസ് എന്ന് പറയുന്ന എൻ എസ് എസിന്റെ മുഖ മാസിക പ്രസിദ്ധീകരണം അതിപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്ന് വായിച്ചു നോക്കൂ. അത്ര അദ്ദേഹം പറഞ്ഞിരുന്ന പഴയ കാര്യങ്ങളൊക്കെ എങ്ങനെയുള്ളതാണ്. വർഗീയതയുണ്ടായിരുന്നോ അതിൽ? ജാതീയതയുണ്ടായിരുന്നോ അതിൽ? അദ്ദേഹം ഗവൺമെന്റിനെതിരെ വിമോചന സമരത്തിനെതിരെ തിരിയാനുണ്ടായ കാരണം എല്ലാം അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് അതിന് യാതൊരു വിധമായിട്ടുള്ള പ്രസക്തിയില്ല. അദ്ദേഹം ചില സമുദായങ്ങളെ വിമർശിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സമുദായങ്ങളുമായിട്ടിപ്പോ എൻ എസ് എസ് നല്ല സൗഹൃദമാണ് പുലർത്തുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വന്ന ഇങ്ങനെ പ്രസംഗിച്ചിരുന്നു എന്ന് പറഞ്ഞ ഈ സമുദായങ്ങൾക്കിടയിൽ ഒരു വിടവുണ്ടാക്കാൻ കഴിയും? ഒരിക്കലും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പോലെയാണ്
പഴയ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് പഴയ പ്രസംഗങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിപ്പോ പ്രസന്റിലാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് പ്രസന്റിൽ തന്നെയാണ് പറയുന്നത്. അപ്പൊ സഭ അത് തള്ളിക്കണം. സഭയിൽ നിന്ന് മാത്രമല്ല, സഭയിൽ ഒരു ഭാഗത്തു നിന്ന് ഒരു മുറിവകുപ്പും ബി ജെ പിയുമായിട്ട് അടുക്കുന്നതിനെ കുറിച്ച് ഉണ്ടായിട്ടില്ല. അപ്പൊ താമരശ്ശേരി വഴി ഒരു താമര വിരിയാനുള്ള എല്ലാ സാധ്യതകളും വന്നിരിക്കുന്നത് കൊണ്ടാണ്, സാഹചര്യം അനുകൂലമായതുകൊണ്ടാണ് ജോണി നെറ്റ് വിട്ടു. തന്നെയുമല്ല, പി ജെ ജോസഫ് എന്ന് അതുപോലുള്ള ചില പാർട്ടികളൊക്കെ ശരിക്കും അധികാരത്തിൽ, അത് തന്നെ ജോസ് കെ മാണിയുടെ പാർട്ടിയും അതുപോലെ തന്നെ, അധികാരമില്ലെങ്കിൽ ഒന്നുമല്ല, ദുർബലരായിട്ടുള്ള സിംഹങ്ങൾ, തടകൊഴിഞ്ഞ സിംഹങ്ങൾ മാത്രമാണ്. അധികാരത്തിന്റെ ആ തണൽ ശീതള ചായ പറ്റി വളരുന്ന ചില തളകൾ എന്ന് പറഞ്ഞ ചെടികളാണ് ഇവർക്ക്. അപ്പൊ ഇത് അധികാരത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ട് അടുത്ത തവണയും വീണ്ടും വരുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് കോൺഗ്രസിലെ അന്തഛിദ്രം അത്ര രൂക്ഷമാകയാൽ ഒരു നിലനിൽപ്പും ഉണ്ടാവും തോന്നില്ല. പക്ഷെ പി ജെ ജോസഫ് അദ്ദേഹം മാന്യനായ ഒരു വ്യക്തിയായതുകൊണ്ട് സഭയുടെ പിന്തുണ, സഭക്കാരുടെയും ഇടവക്കാരുടെയും പട്ടക്കാരുടെയും ഒക്കെ പിന്തുണ, അന്മായരുടെയും ഒക്കെ പിന്തുണ ഉള്ളത് കൊണ്ട് ഒരു പക്ഷെ അദ്ദേഹം അവിടെ തൊടുപുഴയിൽ നിന്ന് ജയിച്ചു പോയേക്കാം. പക്ഷെ മറ്റെങ്ങും ഒരു പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിയെ പോലും ജയിക്കാൻ ജയിപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഇപ്പൊ കൂട്ടിയിരിക്കുക, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. യു ഡി എഫിനെ അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചു, ഞങ്ങളാണ് യഥാർത്ഥ കേരള കോൺഗ്രസ്, എല്ലായിടത്തും ജോസ് കെ മാണിയുടെ പാർട്ടിയെ തോൽപ്പിക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ പിടിച്ചു വാങ്ങി, സീറ്റുകൾ കൂടുതൽ പിടിച്ചു വാങ്ങിച്ച് കൂടുതൽ തോറ്റ എം എൽ എമാരെ സൃഷ്ടിച്ച് അങ്ങനെ യു ഡി എഫിനെ കൂടെ ദുർബലപ്പെടുത്തുക എന്നുള്ളതിനപ്പുറം, ഒരുപക്ഷെ കോൺഗ്രസ് മത്സരിച്ചിരുന്നുകൊണ്ടിൽ ജയിക്കാവുന്ന സീറ്റുകളിലും ജോസഫിന്റെ പാർട്ടിക്കാരെ നിന്നിട്ട് തോറ്റ ചരിത്രമാണ് മധ്യതിരുവിതാംകൂറിലെ ഒരു പരാജയ കഥ, ഒരു യു ഡി എഫിന്റെ പരാജയ കഥയുടെ ഒരു ഭാഗം എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ജോണി നല്ലൂരും കൂടി നമ്പർ ടു ആയിരുന്ന ജോണി നല്ലൂരും കൂടി പോയതുകൂടി ഇതിന്റെ ശക്തിയെല്ലാം പോയി. ഇപ്പൊ ജോസ് കെ മാണിയുടെയും ശക്തി പോകും. ഇപ്പൊ ചോര സഭയും അതുപോലെ തന്നെ ബിഷപ്പുമാരും വിശുദ്ധ പിതാക്കന്മാരും എല്ലാം ഇപ്പോ ബി ജെ പിയോടൊപ്പം നിൽക്കുമ്പോൾ അവരോടുകൂടി അല്ലാതെ ജോസ് കെ മാണിക്ക് പോകാൻ കഴിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടാം വാർഷികം ഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഇനിയിപ്പോ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതാണ് സ്ഥിതിയെങ്കിൽ ജോസ് കെ മാണിക്കും ബി ജെ പിയുടെ ലൈനിൽ തന്നെ പോകേണ്ടി വരും. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടിയും ഇപ്പൊ പി ജെ ജോസഫിന്റെ പാർട്ടിയെ പോലെ ഒന്നായിട്ട് അല്ലെങ്കിൽ അവശേഷിക്കും, ഒരു റെലിക്കായിട്ട് പഴയതിന്റെ ഒരു അവശിഷ്ടമായിട്ട് അവശേഷിക്കും. അപ്പൊ അദ്ദേഹം ആ വഴിക്ക് തന്നെ പോകും എന്നുള്ളതാണ് നമുക്ക് ഭാവി നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പാർട്ടി പി ജെ ജോസഫിന്റെ പാർട്ടി ആയാലും തുടർന്ന് ഇപ്പോ ശക്തമാണ് ജോസ് കെ മാണിയുടെ പാർട്ടി, അധികാരമുണ്ട്, അതിന്റെ ഒരു ബലമുണ്ട്. അതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും ബി ജെ പിയുടെ കൂടെ തന്നെ പോകേണ്ടി വരും. അതുപോലെ കേന്ദ്ര ജലനിധി മിഷൻ കടുത്ത വരൾച്ച കേരളം നേരിടുകയാണ്. കിണറുകളൊക്കെ ഇപ്പൊ തന്നെ വറ്റി, പുഴകളൊക്കെ വറ്റിത്തുടങ്ങി, കുടിവെള്ളത്തിന് വേണ്ടി ആളുകൾ നെട്ടോട്ടം ഓടുകയാണ്, സ്വകാര്യ ഏജൻസികളെ ആശ്രയിക്കുകയാണ്, അവർക്ക് കടുത്ത വിലയും കൊടുക്കുകയാണല്ലോ. റോഷി അഗസ്റ്റൻ ആണല്ലോ ജല വകുപ്പിന്റെ ചുമതലയുള്ള കേരളത്തിലെ മന്ത്രി, ജലവിഭവ വകുപ്പ്, എന്ത് വിഭവം ആഗ്രഹിക്കുന്നത്, താറുമാറായി. ഇതിനൊരു പരിഹാരമാണ് കേന്ദ്ര ഗവൺമെന്റ് ജൽനിധി മിഷൻ, കേന്ദ്ര ജൽനിധി മിഷൻ എന്ന് പറയും. ആ പദ്ധതിക്ക് കൊടുത്ത തുക പോലും ചെലവാക്കി താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ വർഷം അതിന്റെ 80% പൂർത്തിയാക്കേണ്ടിയിരുന്നതാണ്. എങ്കിൽ മാത്രമേ അടുത്ത ഗഡു ലഭിക്കൂ. ആ ഗഡു ഒരു മിക്കവാറും ലാസ്റ്റാവും. കാരണം ഒരു പണി പോലും അതിൻ്റെത് നടന്നിട്ടില്ല. സ്ഥലം ഏറ്റെടുക്കാനുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞ് അതിങ്ങനെ അതിന്മേൽ അടയിരിക്കും, നമുക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്. അപ്പൊ ഈ മന്ത്രിയുടെ കഴിവ് എത്ര മാത്രം ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ ആ ഒരു കാര്യത്തിൽ നമ്മുടെ കേരളത്തെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഗ്രാമീണർക്ക് വേണ്ടിയുള്ള പദ്ധതി, കുടിവെള്ളം കുടിക്കാനുള്ള ഒരു പദ്ധതി പോലും കാര്യപ്രാപ്തിയോടാക്കാൻ പറ്റാത്ത ഒരു മന്ത്രി കേരള കോൺഗ്രസ് പ്രതിനിധീകരിച്ചു കൊടുക്കും. അപ്പൊ അതിന്റെ ഒരു ഫലം, ആ നല്ല കഴിവുള്ള മന്ത്രിമാരാണെങ്കിൽ, ഒരു പക്ഷെ അങ്ങനെയുള്ള മന്ത്രിമാരുണ്ടായിരുന്നു, മാത്യു ടി തോമസ് അതുപോലെ തന്നെ ജേക്കബ്, ഇവരൊക്കെ തന്നെ കഴിവ് ടി എം ജേക്കബ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, അവരൊക്കെ തന്നെ കഴിവ് പ്രദർശിപ്പിച്ച നേതാക്കന്മാർ, അവരുടെ കഴിവ് കൊണ്ട് തന്നെ ഒരു മണ്ഡലം പിടിച്ചെടുക്കാനുള്ള തരത്തിൽ. ഇത് പക്ഷെ കഴിവുകളിന്റെ പ്രദർശനമാണ്. അതുകൊണ്ട് വെള്ളക്കാരൻ കൂട്ടുകയും ചെയ്തു, വെള്ളക്കാരൊക്കെ എത്ര ഇരട്ടിയാണോ ജനങ്ങൾ അടക്കേണ്ടി വരുന്നത്. അങ്ങനെയുള്ളൊരു മന്ത്രിയാണ് അവർക്ക് പ്രധാനമായിട്ടും കേരളത്തിൽ ഉള്ളത്. അതുകൊണ്ട് അവരുടെ ഭാവിയും അത്രയൊന്നും ശോഭനീയമല്ല. അപ്പൊ അന്നേയല്ല, ഇവിടെ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി എന്ന് പറയുന്ന പോലെ അഴിമതി നടത്തിയാൽ ഇ ഡി എ വിട്ട് അവരെ ഏറ്റാറും കേന്ദ്ര ഗവൺമെന്റ് എന്നുള്ള ഉറപ്പാണ്. അപ്പൊ ആ കാര്യത്തിൽ ഒന്ന്, രണ്ടാമതായിട്ട് ക്യാരറ്റ് ഉണ്ട്.
അതായത് കേന്ദ്രത്തിൽ ഒരു സഹമന്ത്രിയുടെ പദവിയെങ്കിലും കിട്ടാമെന്നുള്ള വ്യാമോഹം അത് ബി ജെ പിക്ക് വിചാരിച്ചാൽ സാധിച്ചു കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ആ വഴിക്കും ജോസ് കെ മാണി എന്ന് പറയുന്ന പ്രായോഗിക രാഷ്ട്രീയക്കാരും ചിന്തിക്കാതിരിക്കുന്നില്ല. അപ്പോ ഏതായാലും അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എടുത്തു ചാടാൻ സാധ്യതയില്ല, കാരണം മന്ത്രിസ്ഥാനം സുരക്ഷിതമായിരിക്കണം. അതിനു മുമ്പ് ചില അന്തർധാരകൾ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് കേരള രാഷ്ട്രീയത്തിന്റെ പഴയ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്.